രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ എനിക്കെതിരായി വന്നത് ക്രിസ്റ്റി ഫെർണാൻഡസാണ് അതന്ന് പലരെയും അത്ഭുതപ്പെടുത്തി കാരണം ക്രിസ്റ്റി ഫെർണാണ്ടസ് ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈറ്റ് വൈൻ കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് അതേ ഞാൻ തന്നെ രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്ത്യുമായി മത്സരിക്കുന്ന ഒരു വലിയ വാർത്തയായിരുന്നു എറണാകുളത്ത് സി പി എമ്മിൻ്റെ ലെനിൻ സെൻ്ററിൽ ചില ആളുകൾ പോയി ചോദിച്ചു ആരാണ് ഈ ക്രിസ്റ്റി ഫെർണാൻഡസ് അപ്പം അവരന്ന് കൊടുത്ത മറുപടി അതറിയാവുന്ന രണ്ട് പേരേ ഉള്ളൂ ഒന്ന് തോമസ് മാഷർ മറ്റൊന്ന് രാജീവ് അന്ന് രാജീവ് പാർലമെൻറ്റിലെ അംഗമാണ് ഞങ്ങൾ തമ്മിൽ മത്സരം വന്നപ്പോൾ ഇത് അറിഞ്ഞ സോണിയാഗാന്ധി പറഞ്ഞു അതെങ്ങനെ തോമസും ക്രിസ്റ്റിയും കൂടി മത്സരിക്കുക അവർ അത്ര അടുത്ത സുഹൃത്തുക്കളല്ലേ മാത്രമല്ല ക്രിസ്റ്റി റിട്ടയർ ചെയ്തതിന് ശേഷം ക്രിസ്റ്റിക്ക് എവിടെയെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കണം പ്രത്യേകം എവിടെയെങ്കിലും ഗവർണർഷിപ്പ് ഉൾപ്പെടെ പോസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ് തോമസ് പക്ഷേ ഏതായാലും രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ടി വന്നു വലിയ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയി വിജയിക്കാൻ കഴിഞ്ഞു അതിനുശേഷം പലപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ക്രിസ്ത്യൻ എന്താ താ എനിക്കെതിരായിട്ട് വന്നത് അത് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു മാഷ്കത് ഇവിടെ എറണാകുളത്ത് മത്സരിച്ച് ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞതുകൊണ്ട് മത്സരിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ ഒരു മത്സരം എനിക്കൊരു കാര്യം മനസ്സിലായി രാഷ്ട്രീയത്തിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും ചില സന്ദർഭത്തിൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടിവരും അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഡൽഹിയിലേക്ക് പോവുക രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനാണ് അധികാരത്തിൽ കടന്നു വരുന്നത് നരേന്ദ്രമോദിയുമായി എനിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ കേരളത്തിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അന്ന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ് കേരളത്തിൽ നിന്നും ഗുജറാത്തിൽ ഈ മത്സ്യം സംസ്കരിക്കാൻ ചെമ്മിനൊക്കെ കീഴാനൊക്കെ ആയിട്ട് പോകുന്നത് അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞാൽ ഫിഷറീസ് മന്ത്രിയാണ് അപ്പോൾ ഞാൻ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കും ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും ഉണ്ടാകും അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് പിന്നീട് ഞാൻ കേന്ദ്രമന്ത്രിയായപ്പോൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിനാല് വരെ കേന്ദ്രമന്ത്രിയായപ്പോൾ അന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ വില നിശ്ചയിക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് ഫുഡ് മിനിസ്റ്റർ എന്ന നിലയിൽ ഞാൻ ആ കമ്മി കമ്മിറ്റിയിൽ അംഗമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വർക്ക് ചെയ്തത് അവസാനം അവസാന റിപ്പോർട്ടുകൾ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കൊടുത്ത് ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടാണ് വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഞാൻ പി എസ് സി ചെയർമാനാകുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ പാർലമെൻറ്റിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാണ് പി എസ് സി ഞാൻ മൂന്ന് ടൈം പി എസ് സി ചെയർമാനായി അതൊരു വലിയ അംഗീകാരമായിരുന്നു എനിക്ക് മുമ്പ് ഒരു ടൈം മാത്രം ഇരുന്നിട്ടുള്ള മലയാളി സ്റ്റീഫൻ സാറാണ് പി എസ് സിയുടെ മുമ്പിലേക്കാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും വരുന്നത് സി ബി ഐ ഉൾപ്പെടെ അക്കൗണ ജനറൽ ഉൾപ്പെടെ ഈ കമ്മിറ്റി പവർഫുൾ കമ്മിറ്റിയാണ് പാർലമെൻറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെടും അത്രയും പവർഫുള്ളായ ഒരു കമ്മിറ്റിയിൽ മൂന്ന് ടേം ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമായിരുന്നില്ല ഈ സന്ദർഭത്തിലാണ് രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ നടന്നത് ഒന്ന് നോട്ട് റദ്ദാക്കിയത് രണ്ട് ജി എസ് ടി കൊണ്ടുവന്നത് നോട്ട് റദ്ദാക്കിയ ദിവസം പാർലമെൻ്റ് ഉള്ളപ്പോഴാണ് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഐ വിൽ കോൾ ദ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദ കമ്മിറ്റി എന്തുകൊണ്ടെന്നാൽ പാർലമെൻറ്റ് നടക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇത്തരം നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ പാർലമെൻറ്റുമായി ബന്ധപ്പെടണം ചർച്ച ചെയ്യപ്പെടണം പി എസ് സി പോലെയുള്ള കമ്മിറ്റി കമ്മിറ്റി കിട്ടുമായി ഒരു ചർച്ചയുണ്ടാവണം ഇതൊന്നുമില്ലാതെ നോട്ട് റദ്ദാക്കിയത് അത് അപകടകരമാണ് അപ്പോൾ പ്രധാനമന്ത്രി എന്നെ വിളിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരുടെ ഓഫീസ് പാർലമെൻ്റ് അടുത്തടുത്താണ് അപ്പോൾ എന്നെ വിളിപ്പിച്ച് ഞാൻ ചെന്നു അപ്പോൾ എന്നോട് ചോദിച്ചു വൈ തോമസ് ആയി വൈ ആർ യു മീ ബിഫോർ ദ കമ്മിറ്റി ഐ ഹൈസിനായകൊണ്ട് റൈറ്റ് ടു കോൾ യു കമ്മിറ്റി ആൻഡ് യു ആർ ഡൻ എ റോങ് തിങ് എന്നോട് വൈ വാട്ട് വേർ ഇറ്റ് ആസ് ഗോൺ റോങ് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഏഴ് പ്രാവശ്യം നോട്ട് റദ്ദാക്കിയിട്ടുണ്ട് അന്നെല്ലാം ആവശ്യമായ പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നു എത്ര നോട്ട് തിരിച്ചു വരില്ല അങ്ങനെ തിരിച്ചു വരാത്ത നോട്ടിൻ്റെ പകലും നോട്ട് അടിച്ചിട്ടുണ്ടോ അങ് ഇതൊന്നും ചെയ്തില്ല അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അന്നത്തെ ഒരു കണക്കൂട്ടിനനുസരിച്ച് ഏഴ് ലക്ഷം കോടി രൂപ തിരിച്ചു വരില്ലെന്നായിരുന്നു പക്ഷെ അവസാനം എല്ലാ അനാ പൈസ എല്ലാവരും തിരിച്ചു വന്നു അന്ന് പ്രധാനമന്ത്രി നേരത്തെ മുൻകൂട്ടി എത്ര തിരിച്ചു വരുമെന്നറിയാത്തത് കൊണ്ട് പുതിയ നോട്ട് അടിച്ചിരുന്നില്ല അവസാനം ആവശ്യം കൂടി വന്നപ്പോൾ രണ്ടായിരം രൂപയുടെ നോട്ടാണ് അടിച്ചത് ഞാൻ പറഞ്ഞു നോബഡി നീഡ്സ് യുവർ ടു തൗസൻഡ് റുപ്പീസ് നോട്ട്സ് കാരണം രണ്ടായിരം കോടി രൂപയുടെ നോട്ടീസ് നോട്ടൊക്കെ ഉപയോഗിക്കാൻ സാധാരണക്കാർക്ക് ആവശ്യമില്ല അവർക്ക് നൂറ് രൂപ അമ്പത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയുടെ നോട്ടുകൾ ആണെങ്കിലാണ് വേണ്ടത് അതങ്ങ് ചെയ്തില്ല പിന്നെ ഇതിനു വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് നടന്നിട്ടില്ല ബാങ്കുകൾ റെഡിയല്ല അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെല്ലാം വലിയ ക്യൂ നടന്നു പ്രത്യേകം ഉത്തരേന്ത്യയിലൊക്കെ വലിയ ക്യൂ ആയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി അന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് ആ കാര്യത്തിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ടായി പിന്നീടുണ്ടായ ജി എസ് ടിയാണ് ജി എസ് ടി ലോക്സഭയിൽ ചർച്ച നടന്നില്ല രാജ്യസഭയിൽ മണി ബില്ലായിട്ടാണ് കൊണ്ടുവരുന്നത് ഞാനത് ആ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ജി എസ് ടി ഉള്ള രാജ്യങ്ങളിൽ രണ്ട് തട്ടിലേ ഉള്ളൂ ടു പ്രസൻറ്റ് ഫോർ പെർസെൻറ്റ് ഇവിടെ ആറ് തട്ടിലാണ് അതിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ നടന്നിട്ടില്ല അതുകൊണ്ട് ഇത് രണ്ടാമത് റീഡു ചെയ്യേണ്ടി വരും ഇപ്പോൾ റീഡു ചെയ്യേണ്ടി വന്നു രണ്ട് തട്ടായിട്ട് മാറി അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഈ രണ്ട് കാര്യങ്ങളിലാണ് അത് പിന്നീട് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ സൗഹൃദത്തിന് ഒരു കാലഘട്ടത്തിലും കുറവുണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ പ്രധാനപ്പെട്ട എല്ലാ കമ്മിറ്റികളിലും അംഗമായിരുന്നു പി അതുമാത്രമല്ല നീ പാർലമെൻറ്റിലെ പാൻ ചെയർമാൻമാരിൽ ഉണ്ടായിരുന്നു അതൊരു സംഭവം ഇന്ന് മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോൾ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു റെയിൽവേ ബഡ്ജറ്റിൻ്റെ അവതരിപ്പിച്ച് റെയിൽവേ ചർച്ച ആരംഭിക്കുമ്പോൾ റെയിൽവേ മന്ത്രി ഉദ്യോഗസ്ഥന്മാരോ ഇല്ല സോണിയാഗാന്ധി ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അവിടെ ഉണ്ട് അപ്പോൾ ബഹളായി ഇത് പിരിച്ചു തൽക്കാലത്തേക്കെങ്കിലും റെയിൽവേ മന്ത്രി വരുന്നവരെ മാറ്റി വർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രി ഇരിപ്പുണ്ട് മറ്റു മന്ത്രിമാരുണ്ട് റെയിൽവേ മന്ത്രി ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കാം നമ്മളൊരു ഇപ്പോൾ തർക്കാലത്തേക്ക് ചർച്ച തുടങ്ങാം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതിനിടയിൽ റെയിൽവേ മന്ത്രി വന്നു ഞാനിതെല്ലാം കഴിഞ്ഞ് താഴെ ഇറക്കി സോണിയാഗാന്ധി എന്നെ വിളിപ്പിച്ചു പ്രൊഫസർ യു ആർ റെപ്രസെൻ്റിങ് ദ കോൺഗ്രസ് പാർട്ടി ഇൻ ദ പാനൽ ഓഫ് ചെയർമാൻ യു ഷുഡ് ഹവ് അഡ്ജറ്റ് ദ ഹൗസ് ഇപ്പം ഞാൻ പറഞ്ഞു മാഡം ആ ചേറിലിരിക്കുമ്പോൾ ആ ചേറിലിരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം ബിസിനസ് നടത്തുക എന്നുള്ളതാണ് ഇത് ഞാൻ പറയാൻ കാരണം ഇത് ഈ ഇതാണ് എന്നോട് വക്കം പുരുഷോത്വം പറഞ്ഞിട്ടുള്ളത് പക്കം പറഞ്ഞു നിങ്ങൾ സ്പീക്കറായാൽ നിങ്ങൾ പാല് ചെയർമാനിലായാൽ നിങ്ങളുടെ കക്ഷിയില്ല നിങ്ങൾ ആ പാർലമെൻറ്റിനോടും ഗവൺമെൻറ്റിനോടും ബിസിനസ് നടത്താൻ ഗവൺമെൻറ്റിനെ സഹായിക്കണം ഞാനിതുതന്നെ പറഞ്ഞു മാഡത്തിൽ മാഡം അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എനിക്ക് വേണമെങ്കിൽ അഡ്ജൻറ്റ് ചെയ്യാമായിരുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് അഡ്ജൻറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അത് ഒരു നല്ല പാർലമെൻറ്ററിൻ്റെ രീതിയല്ല ഒരു പക്വതയുള്ള പാർലമെൻ്റ് രീതിയല്ല എന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇത് ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് പറഞ്ഞ് ആ സംഭവം അതോടുകൂടി തീർന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എനിക്കെതിരായിട്ട് ഒരു വികാരം തുടങ്ങുന്ന അവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എം പിമാരുടെ നിലപാട് ഞാനെന്ന് ഹൗസ് അഡ്ജെൻ ചെയ്യേണ്ടതായിരുന്നു പിന്നീടുണ്ടായ ചർച്ചകളിലൊക്കെ ഇത് പലപ്പോഴും പുറത്തു വരാറുണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു കൊണ്ട് എന്തുകൊണ്ട് പാനവ് ചെയർമാരി നടപടിയെടുത്തില്ല എന്ന ചോദ്യമുണ്ടായി ജിബൂട്ടി ഫിജി ലെബനോൺ എത്യോപ്യ അർമേനിയ സഞ്ചാരം വോളിയം നമ്പർ സെവൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എൻ്റെ ദീർഘകാലത്തെ പാർലമെൻ്റ് ജീവിതത്തിൽ ചില കാഴ്ചപ്പാടുകളും ചില തത്വങ്ങളും മനസ്സിലാഴത്തിൽ ആഴത്തിൽ കുറിച്ചിട്ടുണ്ട് അതിലൊന്നാണ് പാർലമെൻറ്റിൽ ചർച്ചകൾ നടക്കണം ഡിബേറ്റുകൾ നടക്കണം ചോദ്യോത്തരം നടക്കണം നിയമനിർമ്മാണങ്ങൾ അത് വളരെ ആഴത്തിൽ നടക്കണം പക്ഷെ പലപ്പോഴും അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ദുഃഖത്തോടെ കണ്ടിട്ടുള്ളത് ആദ്യമായി ഞാൻ അത്തരം അനുഭവം ഉണ്ടാകുന്നത് പാർലമെൻറ്റിൽ ബോഫേഴ്സ് തോക്കിടപാടിൻ്റെ ചർച്ചകൾ വന്നപ്പോഴാണ് പാർലമെൻറ്റിൽ ഒരു കാര്യവും നടക്കാതെ വന്നു മാസങ്ങളോടം ഒരു സന്ദർഭത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് പക്ഷെ അത്തരം ചർച്ചകളിലൂടെ ആരോഗ്യകരമായ ഒരു പാർലമെൻ്ററി സംവിധാനത്തിന് രൂപം കൊടുക്കുന്നതിന് പകരം മസിൽ പവർ ഉപയോഗിച്ച് പാർലമെൻറ്റ് നിർത്തിവെക്കാം ഇത് പിന്നീടുള്ള പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു നിലപാട് ശക്തമായ നിലപാട് പാർലമെൻറ്റ് അനാവശ്യമായി നിർത്തിവെക്കരുത് മേളം കൂട്ടാം ശബ്ദമുണ്ടാക്കാം പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ചർച്ചയിലേക്ക് പോകണം ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിലും പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവിടെയാണ് ഞാൻ പല കാരണങ്ങളിലുള്ള രാഹുൽ ഗാന്ധി എന്ന് അകലുമ്പോൾ അതിലൊരു കാര്യം അതായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഒരു എക്സ്റ്റെൻഡ് വരെ സോണിയാഗാന്ധിക്കും പാർലമെൻറ്റിൽ ബഹളം കൂട്ടുന്നത് ഇഷ്ടമായിരുന്നു അപ്പം ആരും എറിയുക കലാസ് ആരും എറിയുക അത് ഇഷ്ടമുള്ള കാര്യം ഞാൻ പറഞ്ഞത് ശരിയല്ല അതുപോലെ പേപ്പർ വെച്ച് കവർ ചെയ്യാം ഈ പിന്നെ സ്പീക്കറുടെ ഫേസ് കാണാൻ പറ്റാത്ത വിധത്തിൽ കവർ ചെയ്യുക പ്ലക്കേടുകൾ പിടിക്കുക ഇത് നമുക്ക് ശരിയായിട്ട് ചർച്ചകൾ ഉണ്ടാവണം ഈ ഒരു സമീപനമാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ എടുത്തിട്ടുള്ളത് അതിന് മുമ്പ് എടുത്തിട്ടുള്ളതും അത് പിന്നീട് എനിക്കെതിരായി ഒരു തെറ്റിദ്ധാരണ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ബി ജെ പിക്ക് സഹായകമാണ് ഭരിക്കുന്ന ഗവൺമെൻറ് സഹായകരമാണ് എന്ന ഉണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചർച്ചകൾക്കാണ് പ്രാധാന്യം പാർലമെൻറ്റിൽ ചർച്ച നടത്തണം ഇങ്ങനെ ഒരു സമീപനം എടുത്തത് കൊണ്ടാവാം ഒരു അകൽച്ച രാഹുൽ ഗാന്ധി ഞാനും തമ്മിൽ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുകയും പിന്നീട് അത് കൂടുതൽ അകൽച്ചയിലേക്ക് പോകാൻ കാരണം എറണാകുളത്ത് രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഒരു സമ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അന്ന് നടന്ന ചർച്ച ഇന്ത്യയെക്കുറിച്ചാണ് ചർച്ച നടന്നത് അന്ന് കേന്ദ്ര കോമേഴ്സ് മിനിസ്റ്റർ പൈ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഇന്ത്യയിലെ പ്ര മാനേജ്മെൻറ്റ് എക്സ്പെർട്സ് ഉണ്ടായിരുന്നു അപ്പോൾ പൈ സ്വാഭാവികമായിട്ടും ഗവൺമെൻ്റ് നേർച്ചകളെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു നോട്ട് റദ്ദാക്കിയ കാര്യം ഡിമോണിറ്റൈസേഷൻ ജി എസ് ടി നടപ്പിലാക്കിയത് മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാനാണ് രണ്ടാമത് പ്രസംഗിക്കേണ്ടത് ഞാൻ പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് എഗ്രി വിത്ത് മൈ കൊളീഗ് അവർ പ്രൈം മിനിസ്റ്റർ ീസ് എ ബാഡ് അഡ്മിനിസ്ട്രേറ്റർ ബട്ട് ഗുഡ് മാനേജർ അദ്ദേഹം ഒരു കൊള്ളാവുന്നൊരു ഭരണാധികാരിയല്ല പക്ഷേ മാനേജ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്നിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് അദ്ദേഹം ഡീമോണിറ്റൈസേഷൻ വന്ന പ്രശ്നങ്ങൾ മാനേജ് ചെയ്തത് എങ്ങനെയാണ് ജി എസ് ടി ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹം മാനേജ് ചെയ്തത് സോ ഹി ഈസ് എ ഗുഡ് മാനേജർ നല്ലൊരു മാനേജറാണ് പക്ഷേ ഭരണാധികാരിയല്ല എന്നാണ് പറഞ്ഞത് അത് മാധ്യമങ്ങളിൽ വന്നപ്പോൾ നല്ല ഭരണാധികാരിയാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും എനിക്കെതിരായിട്ട് ഡൽഹിയിൽ പ്രചരണം നടത്തുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നത് എന്നെ നിഷ്ഠിച്ച സീറ്റ് കിട്ടിയില്ല എന്നതിനപ്പുറത്ത് എന്നോടൊന്നും പറഞ്ഞില്ല എന്നെ മുൻകൂട്ടിയൊന്നും അറിയിച്ചില്ല അറിയിക്കാമായിരുന്നു എന്നുള്ള ഒരു വേദനയും ദുഃഖവും എനിക്കുണ്ടായി അവിടെ നിന്നാണ് ഞാൻ കോൺഗ്രസിൽ നിന്നും കൂടുതൽ കൂടുതൽ അകന്ന് പോകുന്നത് അന്നത്തെ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടിയും രമേശും എന്നോട് പറഞ്ഞത് മാഷില്ലാതെ എന്ത് എറണാകുളം അതുകൊണ്ട് മാഷിന് സീറ്റ് കിട്ടില്ല എന്നൊരു ഭയപ്പാടിന് ആവശ്യമില്ല പക്ഷെ പിന്നീടെന്നാണ് അറിഞ്ഞത് ഇവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി എനിക്ക് സീറ്റ് തരരുത് അത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ആണ് എനിക്ക് സീറ്റ് നിഷേധിക്കുന്നത് അത് സെൻട്രൽ എലക്ഷൻ കമ്മിറ്റി കൂടിയപ്പോൾ എനിക്ക് സീറ്റ് നൽകരുത് ഞാൻ നിന്നാൽ തോറ്റുപോകും രാജീവാണ് മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എന്ന് പറഞ്ഞപ്പോൾ സോണിയാഗാന്ധി ചോദിച്ചു എന്തിനു നിഷേധിക്കണം മൻമോഹൻ സിംഗ് ചോദിച്ചു തോമസിനെ അറിയിച്ചോ അഹമ്മദ് പട്ട് ചോദിച്ചു ശരിയാണോ എല്ലാ സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുക്കും ആഷ്കെന്താ കൊടുക്കാത്തത് അവസാനമാണ് എന്നെ അറിയിക്കാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ അടുത്ത് വരുന്ന രമേശ് ചെന്നിത്തലയാണ് പിന്നീട് അഹമ്മദ് പട്ടേൽ വന്നു പിറ്റേ ദിവസം സോണിയാഗാന്ധി എന്നെ വിളിപ്പിച്ചു ഞങ്ങളൊക്കെ തമ്മി സംസാരിച്ചു എനിക്ക് ആകെ ഒരു വശവും സീറ്റ് തന്നില്ല എന്നതിനപ്പുറത്ത് എന്നെ ഒന്ന് കോൺഫിഡൻസിൽ എടുക്കാമായിരുന്നു ഞാൻ കേരളത്തിൽ വന്നു ഹൈബി ഉൾപ്പെടെയുള്ളവർക്ക് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയി ഹൈബി ജയിച്ചതിനെ തുടർന്നുണ്ടായ എറണാകുളത്തെ വേക്കൻസി അവിടെ മത്സരിക്കണം എന്നെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അസംബ്ലിയിൽ പക്ഷേ സീറ്റ് കൊടുത്തത് വിനോദിനാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ആ സമയത്ത് തന്നെ അരൂര് നടക്കുന്ന ബൈഎലക്ഷനിൽ അവിടെ ആരിഫ് പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ അരൂർ എം എൽ എ സ്ഥാനം വേക്കൻറ്റ് വന്നു എന്നോട് പറഞ്ഞാൽ അതിൻ്റെ ചാർജ് എടുക്കണം അങ്ങനെ ഞാനും പി ടി തോമസും കൂടി സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള അരൂർ നിയോജകമണ്ഡല തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ മേൽനോട്ടം വഹിക്കാൻ തുടങ്ങി ഷാലിമോൾ ഉസ്മാനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവസാനം ചെറിയൊരു വോട്ട് ഞങ്ങൾ ജയിച്ചു ജയിച്ചു എന്നുള്ള പ്രാധാന്യം സി പി എമ്മിൻ്റെ കോട്ടയിൽ ജയിച്ചു എന്നുള്ളതാണ് ഇതിനുശേഷം ഞാൻ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പാർട്ടിയിൽ എനിക്കൊരു പോസ്റ്റ് തരണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അസംബ്ലി ഇലക്ഷൻ വരുന്നത് എന്നോട് പറഞ്ഞു അസംബ്ലി തീത്തു തരാൻ തയാ പറ്റില്ല ബുദ്ധിമുട്ടുണ്ട് മാഷി ജയിക്കില്ല എന്നതുകൊണ്ടല്ല മറ്റു സീനിയേഴ്സുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് നമുക്ക് തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റില്ല സഹകരിക്കണം അങ്ങനെ എന്നെ വർക്കിംഗ് ആക്കി മൂന്ന് വയ വർക്കിംഗ് പ്രസിഡന്റ്മാർ സുധാകരൻ കൊടിക്കുന്നേൽ ഞാന് ആ ഇലക്ഷൻ നടന്നു ഇലക്ഷനിൽ യു ഡി എഫ് പരാജയപ്പെട്ടു അപ്രതീക്ഷിതമായ പരാജയമാണ് രണ്ടാമത്തെ പ്രാവശ്യവും എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു പിണറായി വിജയൻ്റെ ഗവണ്മെൻ്റ് പക്ഷെ അവർ ചെയ്ത നടപടി എന്താ ആ എലക്ഷനിൽ തോറ്റതൽ വരെ മുല്ലപ്പെട്ട രാജ കെ പി സി പ്രസിഡന്റ് മാറ്റി എന്നെ മാറ്റി ഞാൻ അറിയുന്നില്ല ഞാനും അതും പത്രങ്ങളിലൂടെ അറിയുക ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ എന്നെ മാറ്റിയത് നിങ്ങൾ എന്നെ വെച്ചിട്ട് മാസങ്ങളായല്ലേ ഇല്ലേ ഉള്ളൂ എൻ്റെ കൂടെയുള്ള രണ്ട് വർക്കിംഗ് പ്രസിഡന്റ്മാർ സുധാകരനെയും കുടിക്കുന്നതിലും തുടരുന്നു എന്നെ എന്തിനാണ് മാറ്റിയത് പറഞ്ഞു മാഷിക്ക് വേറെ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കണ്ണൂർ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത് അവിടെ ഫെഡറലിസം ഫെഡറലിസത്തെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാൻ സ്റ്റാലിനെ വിളിച്ചിട്ടുണ്ട് ശശി വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് യെച്ചൂരിയാണ് വിളിച്ചത് യെച്ചൂരിയും മേ ബിയും ഞാനൊക്കെ വളരെ ദീർഘകാലത്ത് ഈ ഡൽഹി ബന്ധത്തിൻ്റെ സുഹൃത്തുക്കളാണ് കൊടിയേരി എന്നുണ്ട് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു വാദ്യ മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഇതിനിടയിൽ എന്നെ കെ സി വേണോലെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ആ പരിപാടിക്ക് പോകണ്ട എന്ന് ശശിചതുനോട് പറഞ്ഞിട്ടുണ്ട് മാഷം പോവണ്ട ചെല്ലി ഞാൻ പറഞ്ഞ് പോകണ്ടെങ്കിൽ പോകണ്ട എനിക്ക് നിർബന്ധമില്ല ഞാനാ വീടും കൊടുക്ക കൊടിയേരിയെ വിളിച്ച് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം മുതൽ വ്യാപകമായ സൈബർ അറ്റാക്കോട് എനിക്കെതിരായിട്ട് സുധാകരൻ ഉൾപ്പെടെ എന്താ പറയുക അവിടെ കണ്ണൂർ പോയ കാലു വെട്ടിക്കളെയും കൈവെട്ടിക്കളെയും കണ്ണുകുത്തിക്കളെയും എന്തൊക്കെ ചാരം തുടങ്ങി ഇതൊരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവരെ വയനാണോ ഞാൻ പോകാതിരിക്കേണ്ടത് മാത്രമല്ല എനിക്ക് മുമ്പ് ഇതിനു മുമ്പുള്ള പല സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളും കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ടുണ്ട് ഞാൻ കണ്ണൂർ പോയതിന് ശേഷം ആലപ്പുഴയിൽ വിഷ്ണുനാഥ് പോയിട്ടുണ്ട് പിന്നെ എന്നോട് എന്താ ഇത്ര ഇത്രമർശം ഞാൻ പോയി അതൊരു വാശിയായിരുന്നു എനിക്കെതിരായ നടപടി എടുക്കാൻ തീരുമാനിച്ചു എ കെ ആൻ്റണി ചെയർമാനായ കമ്മിറ്റി എ സി സി വെച്ചു നടപടിയൊന്നും ഉണ്ടായില്ല ആകെ എന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി അപ്പോഴും ഞാൻ എ ഐ സി സി മെമ്പറായി തുടരുക അതിനുശേഷമാണ് പി ടി തോമസ് മരിക്കുന്നത് തൃക്കാക്കര ബൈ ബൈഎലക്ഷൻ വരുന്നത് ഉമ്മയെ പി ടിയുടെ ഭാര്യ ഉമ്മയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആ ഉമ്മയെ ആക്കിയതിന് ഉൾപ്പെടെ എറണാകുളത്തെ പ്രധാനപ്പെട്ട എല്ലാ സീ സീനറിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു കാരണം പി ടിയുടെ ഭാര്യയാണ് പി ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടിന് അനു അനുസരിച്ചാണോ ഉമ്മ വരുന്നത് അല്ല ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ചർച്ച ചെയ്യണ്ടേ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഉമ്മയ്ക്കെതിരായി വന്ന ഡോക്ടർ ജോസിന് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങി എന്നെ ഇവിടെ സുധാകരൻ്റെ ഒക്കെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും നടന്നില്ല ഞാൻ വീണ്ടും എൻ്റെ പഴയതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞു മാഷ്ക്ക് അരനൂറ്റാണ്ടിൻ്റെ ബന്ധം ഡൽഹിയിലുണ്ട് എന്നുകൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടുത്തി കൂടാ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടിയിലൊന്നും ചേരാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ ക്ഷണിച്ചതാണ് എന്തുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നുകൂടാ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ചേരാൻ പറ്റും ഞാനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് നെഹ്റുവിയൻ കാഴ്ചപ്പാട് ശക്തമായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്കത് വിട്ട് മാറാൻ പറ്റത്തില്ല എന്നാൽ അന്ന് ഞാൻ നരേന്ദ്രമോദിയോട് പറഞ്ഞു ഇതുവരെ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എനിക്കിങ്ങനൊരു കാഴ്ചപ്പാടുണ്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസ് പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വീണത് അപ്പോൾ എന്നോട് പറഞ്ഞു മാഷ് സി പി എമ്മിലൊന്നും ചേരണ്ട മാഷിൻ്റെ ഡൽഹിയിലുള്ള ബന്ധങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിവിധിയായി അതിന് മുമ്പ് സമ്പത്തിരുന്നിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തന സമ്പത്ത് എം പി മുൻ എം പി ഇരുന്നിട്ടുണ്ട് അതേ പോസ്റ്റ് ഞാൻ ഏറ്റെടുത്തു ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങൾ സ്പീഡ് സ്പീഡാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ധാരാളം മലയാളികളുണ്ട് വിദ്യാർത്ഥികളും നേഴ്സുമാരുൾപ്പെടെ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശക്തമായി ഗവണ്മെന്റിനോടൊപ്പം നിന്നു അതിലേറ്റവും അവസാനമാണ് കഴിഞ്ഞ എട്ടാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നടത്തിയ സമരം ഫെഡറലിസം സംരക്ഷിക്കാനുള്ള സമരം ആ സമരത്തിന് അവിടെ സംഘടന സംഘാ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ഞാനാണ് വളരെ വിജയപ്രദമായ ഒരു സമരമാണ് ഡൽഹിയിലെ ജന്തർ നടത്തിയത് അങ്ങനെ ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടാനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കൂടുതൽ കൂടുതലെടുക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സോഷ്യലിസ്റ്റ് മതേതരത്വ ചിന്താഗതികളോട് വളരെയധികം യോജിപ്പുണ്ട് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും ഞാൻ പരസ്യമായി പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ ഞാനൊരു ലൈസൻ വർക്ക് ഈ ഗവൺമെൻറ്റിന് വേണ്ടി ഇടതുമുന്നണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ആ ഒരു ലൈനിലേക്കാണ് ഞാനിപ്പോൾ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡിസംബർ മാസത്തിൽ വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എറണാകുളം എംപിയുടെ സഹായി കെ വി തോമസ് സഹായത്തോടു കൂടി ഫ്രഞ്ച് പൗരന്മാർ കൊച്ചി തുറമുഖത്തിന് മുമ്പ് അവർ അവിടെ സർവേ നടത്തി അത് പാക്കിസ്ഥാന് ഫ്രഞ്ച് ഗവൺമെൻറ് നൽകുന്ന സബ്മറൈൻ ഇവിടെ ഇടണം എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നു ആരോപണം